ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതിലകത്ത് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിക്കുന്നു. കൊടകര കുഴൽപ്പണ കേസിൽ ചോദ്യം ചെയ്യലിന് ബി ജെ പി സംസ്ഥാന നേതാക്കൾ ഇന്ന് ഹാജരായില്ല. തൃശൂർ മാന്നാമംഗലത്ത് നിന്നും എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ വാറ്റ് കേന്ദ്രം പിടികൂടി. വാർത്തകൾ വിശദമായി. മതിലകത്ത് പുതിയ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിക്കുന്നു. മതിലകം ട്രാൻസ് ഗ്ലോബൽ ഡ്രൈപോർട്ടിലെ കെട്ടിടത്തിലാണ് കേന്ദ്രം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. വിശാലമായ സൗകര്യങ്ങളുള്ള ഇവിടെ ട്രീറ്റ്മെന്റ് സെന്ററിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി തയ്യാറാക്കിയാൽ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കാനാകും. ഇതിനായി ബാത്റൂമുകളും വെന്റിലേറ്റർ, ഓക്സിജൻ എന്നിവയും ഉടൻ നിർമ്മിക്കും. മൂന്നാംഘട്ട കോവിഡ് വ്യാപനം അതിരൂക്ഷമായേക്കുമെന്ന കണക്കുകൂട്ടലിലാണ് വിശാലമായ സൗകര്യത്തോടെ ട്രീറ്റ്മെന്റ് സെന്റർ നിർമ്മിക്കുന്നത്. 500 ബെഡ് സൗകര്യമാണ് ഇവിടെ ഒരുക്കാൻ കഴിയുകയെന്നും ഒരു മാസത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്നും ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു. ജില്ലാ കളക്ടർ ഷാനവാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മതിലകത്തെ ട്രാൻസ് ഗ്ലോബൽ ഡ്രൈപോർട്ട് സന്ദർശിച്ച് വിലയിരുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് ജയ, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലീഷ്, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സതീശൻ, ആർദ്രം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ റാണ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജിത് കൃഷ്ണ, ഡോക്ടർ മുഹമ്മദ് ഫാരിസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മതിലകം ട്രാൻസ് ഗ്ലോബൽ ഡ്രൈപോർട്ട് സി എഫ് എൽ ടി സി സെന്ററിന് വിട്ടുനൽകി. കോവിഡ് വ്യാപനം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കോവിഡ് ബാധിതരുടെ പ്രാഥമിക ചികിത്സയ്ക്കായി സെന്റർ വിട്ടുനൽകിയത്. ദേശീയപാതയോട് ചേർന്ന 10 acres സ്ഥലത്ത് ചുറ്റുമതിലോട് കൂടിയതുമായ ഇവിടം സി എഫ് എൽ ടി സിക്ക് ഏറെ സൗകര്യപ്രദമാണ്. നിരവധി പേർക്ക് ഒരേ സമയം താമസ സൗകര്യമുള്ള ഈ കെട്ടിടം കോവിഡ് സെന്റർ ആകുന്നതോടെ കയ്പമംഗലം മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലെ രോഗബാധിതർക്ക് ഏറെ സൗകര്യപ്രദമാകും. ജില്ലയിലെ ഒരു സി എഫ് എൽ ടി സി കേന്ദ്രമായി നമ്മുടെ ഈ ട്രാൻസ് ഗ്ലോബൽ ഏറ്റെടുക്കാൻ പോവുക. അതിന് ബന്ധപ്പെട്ട ആളുകൾ അതിൻ്റെ സാലിക്കുണ്ട്. ബന്ധപ്പെട്ട ആളുകളൊക്കെയാണ് ഇതിൻ്റെ ഈ സ്ഥാപനം നേരത്തെ നടത്തിയിരുന്നത്. സ്വാഭാവികമായും നമുക്ക് ഈ പ്രദേശത്തെ കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള നല്ല കേന്ദ്രമായി ഇത് മാറ്റാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിൽ ജില്ലാ ആരോഗ്യ രംഗത്തുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ കളക്ടർ, പ്രാദേശിക ഭരണകൂടം എന്ന നിലയിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ആളുകൾ, എല്ലാ ആളുകളും ഇത് വന്ന് നോക്കി വളരെ തൃപ്തികരമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് 3rd കോവിഡ് വ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പായി ഈ സ്ഥാപനം പ്രവർത്തിച്ചു തുടങ്ങണമെന്നാണ്. ഞങ്ങൾ ഇവരുമായി സംസാരിച്ച് സാലിക്കയെ ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ഒരു 6 ഇതിനായി വിട്ടു നൽകാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് വളരെ സന്തോഷകരമായിട്ടുള്ള അവർ ഈ ഇതിനോടുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻ്റാണ്, ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് യഥാർത്ഥത്തിൽ. ആ അർത്ഥത്തിൽ ഞങ്ങളിതിനെ പ്രത്യേകമായി ഇതിൻ്റെ ആളുകളോടുള്ള സ്നേഹം ഞങ്ങൾ പങ്കിടുകയാണ്. വരുന്ന 6 സി എഫ് എൽ ടി സി നടത്തിപ്പിനായി ഇ ടി ടൈസൺ എം എൽ എ മുഖേനയാണ് സമ്മതപത്രം കൈമാറിയത്. നമ്മുടെ ഈ ട്രാൻസ് ഗ്ലോബൽ സ്ഥാപനം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉടമസ്ഥതയിലുള്ള എല്ലാവരും തന്നെ നമ്മളോട് എല്ലാവിധ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉടമകളായ സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ്, ആലിയ സിദ്ദിഖ്, റഷീദ് മാളികയിൽ വേഴപ്പള്ളി, നാസർ മാനാടത്ത്, അഹമ്മദ് കുട്ടി പടിയത്ത് പുത്തൻകാട്ടിൽ എന്നിവർ സമ്മതപത്രം ഒപ്പിട്ട് നൽകി. ഈ കോവിഡിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എത്രയും വേഗം ചെയ്ത് തീർന്ന ഈ നമ്മുടെ നാടിനെ വളരെ എന്താ പറയുക, എത്രയും സംശക്തൻ ഈ മഹാരോഗത്തെ ഇവിടുന്ന് വിട പറയട്ടെ എന്ന് സമസ്യത്തോട് പറഞ്ഞുകൊടുക്കും.
വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഈ സ്ഥാപനം വിട്ടുകൊടുക്കും വിട്ടുതരാനായിട്ട് ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, വൈസ് പ്രസിഡന്റ് വി എസ് രവീന്ദ്രൻ, ഹിലാൽ ഗുരുക്കൾ, ഷമീർ എളയടത്ത് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിന് ബി ജെ പി സംസ്ഥാന നേതാക്കൾ ഇന്ന് ഹാജരായില്ല. ബി ജെ പി സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി എം ഗണേഷ്, സംസ്ഥാന ഓഫീസ് സെക്രട്ടറി ഗിരീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ അസൗകര്യം അറിയിച്ചത്. വാഹനത്തിൽ കടത്തിയ പണം ആർക്കാണ് കൊണ്ടുപോയതെന്നും പണത്തിന്റെ സ്രോതസ് കണ്ടെത്താനുമാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ബി ജെ പി ജില്ലാ നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. തൃശൂരിലെ ബി ജെ പി ജില്ലാ നേതാക്കളെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സംസ്ഥാന നേതാക്കളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നത്. ഇന്ന് തൃശൂർ പോലീസ് ക്ലബ്ബിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ബി ജെ പി സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി എം ഗണേശും സ്റ്റേറ്റ് ഓഫീസ് സെക്രട്ടറി ഗിരീഷും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്നാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രണ്ട് ദിവസത്തെ സാവകാശം ചോദിക്കുകയായിരുന്നു. ബി ജെ പി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ ഹരി, ട്രഷറർ സുജയ് സേനൻ, മേഖലാ സെക്രട്ടറി കാശിനാഥൻ എന്നിവരെയാണ് അന്വേഷണ സംഘം ഇന്നലെ ചോദ്യം ചെയ്തത്. കാറിൽ 3.5 കോടി രൂപ ഉണ്ടായിരുന്നതായി ആർ എസ് എസ് സംഘം ധർമ്മരാജനും യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്കും ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരുന്നു. തൃശൂർ മാന്നാമംഗലത്ത് നിന്നും എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ വാറ്റ് കേന്ദ്രം പിടികൂടി. മാന്നാമംഗലം ദർഭയിൽ നിന്നാണ് 1350 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെത്തിയത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസും തൃശൂർ റേഞ്ച് സംഘവും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് വാറ്റ് കേന്ദ്രം കണ്ടെത്തിയത്. 1350 ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളുമാണ് പിടികൂടിയത്. ജില്ലയുടെ മലയോര മേഖലയിൽ ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വ്യാപകമായി ചാരായം വാറ്റി വിൽപ്പന നടക്കുന്നതായി ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് നെല്ലിക്കാമല ബിജുവിന്റെ പറമ്പിൽ നിന്നും വാറ്റ് കേന്ദ്രം കണ്ടെത്തിയത്. ചാരായ വാറ്റ് സംഘത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഈ പ്രദേശങ്ങളിൽ നിന്നും വലിയ അളവിൽ രാത്രികാലങ്ങളിൽ ചാരായം ജില്ലയുടെ പല ഭാഗത്തേക്കും കയറ്റി പോകുന്നതായും എക്സൈസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എക്സൈസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായ കെ എസ് ഷിബു, ഒ എസ് സതീഷ്, ടി ജി മോഹനൻ, പി ആർ സുനിൽകുമാർ, തൃശൂർ റേഞ്ച് പ്രിവെന്റീവ് ഓഫീസർ കെ എം സജീവ്, ടി ആർ സുനിൽകുമാർ, ജെയ്സൺ ജോസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ എൻ ആർ രാജു, പി ഇർഷാദ്, കെ ആർ ശ്രീരാഗ് എന്നിവരും റെയ്ഡ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. ഐ എൻ എൽ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് രോഗികൾക്ക് യാത്രാ സൗകര്യത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി സ്നേഹസ്പർശം വാഹനം നിരത്തിലിറക്കി. എടത്തിരുത്തി സിറാജ് നഗറിൽ നടന്ന ചടങ്ങിൽ ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തന്നെ കേരളമൊട്ടുക്കും എല്ലാ മനുഷ്യസ്നേഹികളും ഒരുപാട് കാരുണ്യ സ്പർശനവുമായിട്ട് സ്വാതന്ത്ര്യവുമായിട്ടാണ് ഇന്ന് കേരളത്തിൽ നിലകൊള്ളുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഐ എൻ എല്ലിൻ്റെ നേതൃത്വത്തിൽ സ്നേഹപർശം സ്വാതന്ത്ര്യം എന്ന രീതിയിൽ തന്നെ നമ്മുടെ അടുത്തെത്തി പഞ്ചായത്തിൻ്റെ കോവിഡ് രോഗികൾക്ക് വേണ്ടി സ്വാതന്ത്ര്യമേകാൻ വേണ്ടി ആസ്പത്രികളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാനും അവർക്ക് സഹായങ്ങൾ എത്തിക്കുവാനും എല്ലാം വേണ്ടിയാണ് ഇന്നിവിടെ ഈ വണ്ടി നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും അഭിവാദ്യം അർപ്പിക്കുന്നതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള നേതൃത്വത്തിലുള്ള നമ്മുടെ ഐ എൻ എല്ലിൻ്റെ ഈ സ്നേഹസ്പർശം വേണ്ടി എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ഡി വൈ എഫ് അടക്കമുള്ള നമ്മുടെ സഹപ്രവർത്തകരൊക്കെ വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് നമ്മളെ ഏർത്തിത്തി പഞ്ചായത്തിലൊക്കെ ഒരുപാട് വണ്ടികൾ ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ യുവ തലമുറ യുവസമൂഹങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾക്ക് സ്വാതന്ത്ര്യം എത്തിക്കാൻ ഇതിന് ഈ പ്രവർത്തനം കൊണ്ട് ഏർത്തിത്തി പഞ്ചായത്തിലെ പ്രവർത്തകർ കഴിയട്ടെ. പ്രസിഡന്റ് മാലിക് ചമ്മണിയിൽ അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ, ഐ എൻ എൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ, ട്രഷറർ സലീം കൊറ്റായി, ബാപ്പുട്ടി എന്നിവർ സംസാരിച്ചു. എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് കോവിഡ് പ്രതിരോധ സഹായമായി എടത്തിരുത്തി പഞ്ചായത്തിലെ 200 കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രേംജിത്ത് കൊല്ലാറ, വിഷ്ണുറാം, ടി ഡി ജനിൽ, ഓഷിൻ കൊല്ലാറ, സുന്ദരൻ നായർ, ബിജോയ് കാരയിൽ, പ്രശാന്ത് തിണ്ടിപ്പറമ്പിൽ, വിപിൻ മുത്താംപറമ്പിൽ എന്നിവർ വിതരണത്തിന് നേതൃത്വം നൽകി. ഭക്ഷ്യധാന്യ കിറ്റുകൾ തന്നിട്ടുണ്ട്. ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനായിട്ടാണ്.
എടതിരുത്തി ഗ്രാമ പഞ്ചായത്തിലെ 15-ാം വാർഡിലെ ശ്രീമാൻ പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ ഇത് നമ്മൾ വിതരണം ചെയ്യുകയാണ്. കോവിഡ് കാലത്ത് വിശ്രമരഹിതമായി പ്രവർത്തിക്കുന്ന കയ്പമംഗലത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഫ്രണ്ട്സ് ഫോർ എവർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകി. പെരിഞ്ഞനത്ത് നടന്ന ചടങ്ങിൽ ഫ്രണ്ട്സ് ഫോർ എവർ അംഗം ടി എം അബ്ദുൾ റഷീദ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എൻ പി ഉദയകുമാറിന് ഭക്ഷ്യധാന്യ കിറ്റ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ സേവന പ്രവർത്തകരോടൊപ്പം തന്നെ സേവന പ്രവർത്തനം എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് പ്രാദേശിക പത്രപ്രവർത്തകർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പറഞ്ഞാൽ എല്ലാ മാധ്യമങ്ങളും നിലനിൽക്കുന്നത് ഒരർത്ഥത്തിൽ ഈ പ്രാദേശിക പത്രപ്രവർത്തകരെ കൊണ്ടാണെന്ന് പറയാം. കാരണം അവർ നൽകുന്ന വാർത്തകളാണ് എല്ലാ മാധ്യമങ്ങളിലും വളരെ സെൻസേഷണലായി വരാറും നമ്മൾ കാണാറുള്ളത്. പക്ഷേ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ, മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ, സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മളുടെ എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ഫോറവർ എന്ന് പറയുന്ന സംഘടന അവരുടെ എല്ലാ കുടുംബങ്ങളിലേക്കും ഈ നാട്ടിലെ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് കഴിയാനുള്ള അവരുടെ കുടുംബങ്ങളിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ സാധനങ്ങൾ എത്തിച്ചു നൽകിയിരിക്കുക. പി എം നൌഷാദ്, രാജു ശാന്തി, ഡോക്ടർ ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് മേത്തല മണ്ഡലം കമ്മിറ്റി കോട്ടപ്പുറം മാർക്കറ്റ് അണുനശീകരണം നടത്തി. കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് മേത്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടപ്പുറം ചന്തയിൽ അണുനശീകരണം നടത്തിയത്. പല പ്രദേശത്തു നിന്നും ഈ കോവിഡ് വ്യാപനമുള്ള പ്രദേശത്ത് വ്യാപനമില്ലാത്ത പ്രദേശത്തെല്ലാവരും ഒട്ടനവധി ആളുകൾ വന്ന് തിങ്ങിക്കൂടുന്ന ഒരു സ്ഥലമാണ് കോട്ടപ്പുറം മാർക്കറ്റ്. കഴിഞ്ഞ ഒന്നാം ഘട്ടം ഒന്നാംമാരുടെ കാലത്ത് ഇവിടെ ഏതാണ്ട് ഒരു 9 തവണയെങ്കിലും ഇവിടെ ഫയർഫോഴ്സ് വന്ന് മാർക്കറ്റിൽ വെള്ളമടിച്ച് മരുന്നടിച്ച് ക്ലീൻ ചെയ്ത പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ പള്ളിപ്പടിക്കാനും കോട്ടപ്പാലത്തിൻ്റെ ആയാലും ഡ്രമ്മിലെല്ലാം വെള്ളം വെച്ച് ഓരോ കടകൾക്കും സാനിറ്റൈസർ വെച്ച് വളരെ കൃത്യമായിട്ട് പോയിരുന്നു. ഈ കൊടും മഹാമാരി രണ്ടാമത് വന്ന സമയത്ത് ഇവിടെ ഒരു ഇതേവരെ ഒരു ഫയർഫോഴ്സ് ഒന്ന് ക്ലീൻ ചെയ്യുകയോ കൃത്യമായ ഒരു കാര്യം ചെയ്തതായിട്ട് ഇവിടെ ആർക്കും തന്നെ അറിയില്ല. മണ്ഡലം പ്രസിഡന്റ് വി എം ജോണി, പ്രവർത്തകരായ അനീഷ് റാഫേൽ, സേവ്യർ കൂളിയത്ത, പാഞ്ചി കല്ലറക്കൽ, സേവി ജോബി മഞ്ഞളി, നിബി കോട്ട, ഷാജൻ ഇസ്മയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ്, കൈപ്പമംഗലം, കാളമുറി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മതിലകത്ത് കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ആരംഭിക്കുന്നു. കൊടകര കുഴൽപ്പണ കേസിൽ ചോദ്യം ചെയ്യലിന് ബി ജെ പി സംസ്ഥാന നേതാക്കൾ ഇന്ന് ഹാജരായില്ല. തൃശൂർ മാന്നാമംഗലത്ത് നിന്നും എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ വാറ്റ് കേന്ദ്രം പിടികൂടി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.